കോവിഡും ത്വക്ക് രോഗങ്ങളും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദേവി കെ സംസാരിക്കുന്നു. കോവിഡും ത്വക്ക് രോഗങ്ങളും എന്ന് പറയുമ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും പരിഗണിക്കാനുള്ളത്. ഒന്ന്, കോവിഡ് രോഗബാധയുടെ ഭാഗമായി ഉണ്ടാകുന്ന രോഗങ്ങൾ. രണ്ടാമതായി, സാധാരണ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾക്ക് കോവിഡ് ബാധ കാരണമുണ്ടാകുന്ന മാറ്റങ്ങൾ. ആദ്യമായി നമുക്ക് കോവിഡ് രോഗബാധയുടെ ഭാഗമായി ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളെ കുറിച്ച് നോക്കാം. ഇവ കോവിഡിന്റെ പ്രധാന ലക്ഷണങ്ങളായ പനിയും ചുമയും തുടങ്ങുന്നതിന് മുമ്പോ അതിനോടൊപ്പമോ അത് തുടങ്ങിയതിനു ശേഷമോ പ്രത്യക്ഷപ്പെടാം. ചിലപ്പോൾ അത് പനി മാറിയതിനു ശേഷവും നീണ്ടു നിൽക്കാം. വെളിപ്പുറമേയുള്ള കോവിഡിന്റെ പ്രത്യക്ഷപ്പെടലിനെ രണ്ടു തരത്തിലുള്ളതായി മനസ്സിലാക്കാം. ഒന്ന്, വൈറസിന്റെ നേരിട്ടുള്ള പ്രവർത്തനം മൂലം ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. രണ്ട്, ചെറിയ രക്തക്കുഴലുകളെയും രക്തചംക്രമണത്തെയും ബാധിക്കുന്നതിനാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സാധാരണ അഞ്ചാം പനിക്കും മറ്റും വരുന്നത് പോലെയുള്ള തിണർപ്പുകൾ അഥവാ മാക്കുല പാപ്പുലർ റാഷ്, അപ്പം പോലെ തടിച്ചു വന്ന് കുറച്ച് സമയത്തിനകം മാഞ്ഞു പോകുന്ന തിണർപ്പുകൾ അഥവാ അർട്ടിക്കേറിയ, ചിക്കൻ പോക്സിന് വരുന്നത് പോലെയുള്ള കുമിളകൾ എന്നിവ ഒന്നാമത്തെ വിഭാഗത്തിൽ പെടുന്നു. തൊലിയിൽ രക്തം പൊടിയുന്നത് മൂലമുള്ള ചുവന്ന പാടുകൾ അഥവാ പർപ്യുറ, വിരലുകളിൽ വരുന്ന നീരും ചുവപ്പും തടിപ്പും അഥവാ കോവിഡ് ടോസ് എന്നിവ രണ്ടാമത്തെ വിഭാഗത്തിൽ പെടുന്നു. ഇത്തരം തൊലിയിൽ വരാവുന്ന പാടുകളെ കുറിച്ചുള്ള അറിവ് പലപ്പോഴും ഒരു വ്യക്തിയിലെ കോവിഡ് ബാധ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സഹായിക്കുന്നു. ഇത്തരം പാടുകൾ അധികവും ആന്റിഹിസ്റ്റമിൻ മുതലായ മരുന്നുകളെ കൊണ്ട് ചികിത്സിക്കാവുന്നതാണ്. ശക്തി കൂടുതലുള്ള ചില അവസരങ്ങളിൽ സ്റ്റീറോയിഡ് ഗുളികകളോ ഇഞ്ചക്ഷനുകളോ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. കോവിഡ് വന്ന് മാറിയതിനു ശേഷവും ത്വക്ക് രോഗങ്ങൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. മുടി കൊഴിച്ചിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തലയിൽ എല്ലായിടത്തും ഒരുപോലെയുള്ള കൊഴിച്ചിലോ അല്ലെങ്കിൽ കഷണ്ടി വരുന്നത് പോലെ നെറ്റിയുടെ ഇരുവശങ്ങളിലും മുകളിലേക്ക് ഹെയർലൈൻ കയറി പോകുന്നത് പോലെയുള്ള കൊഴിച്ചിലോ കാണുന്നുണ്ട്. രണ്ടു തരത്തിലുള്ള കൊഴിച്ചിലായാലും ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ മുടി തിരികെ നോർമലായി വരുന്നതായിട്ടാണ് കാണുന്നത്. ഹെർപ്പിസ് സോസ്റ്റർ എന്ന ചിക്കൻ പോക്സിന്റെ അണുക്കൾ മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായി കുമിളകളായി പ്രത്യക്ഷപ്പെടുന്ന രോഗം കോവിഡ് വന്ന് മാറിയവർക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. മറ്റ് ത്വക്ക് രോഗങ്ങളിൽ കോവിഡ് ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നതിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറിയാസിസ് എന്ന രോഗം കോവിഡ് വന്നതിന് ശേഷം ചിലർക്ക് കൂടുതലാവുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കോവിഡിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റീറോയിഡ് മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നത് ഇതിന് ഒരു കാരണമാവാം. കോവിഡിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റു ചില മരുന്നുകളും സോറിയാസിസ് കൂടുന്നതിന് കാരണമാവാം. ത്വക്ക് രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കോവിഡ് രോഗത്തിന്റെ ശക്തി കൂട്ടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ അവ രോഗശക്തിയെ കുറയ്ക്കുന്നതായും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ കോവിഡ് ബാധ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ത്വക്ക് രോഗ വിദഗ്ധന്റെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും നല്ലത്. PPE കിറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അലർജികൾ, സാനിറ്റൈസർ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കയ്യിലെ തൊലിയുടെ വരൾച്ച, എക്സീമ പോലെയുള്ള രോഗങ്ങൾ, മാസ്കിന്റെ ഉപയോഗം മൂലം മുഖത്ത് ഉണ്ടാകുന്ന മുഖക്കുരു എന്നിവയും ഈ കോവിഡ് കാലത്തിന്റെ പ്രത്യേകതകളാണ്. കോവിഡ് വാക്സിൻ മൂലം ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങൾ വളരെ അപൂർവമാണെങ്കിലും കാണപ്പെടുന്നുണ്ട്. ചുവന്ന് തടിച്ച് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പാടുകൾ അഥവാ അർട്ടിക്കേറിയ, ദേഹത്താകെ ഉണ്ടാകുന്ന ചുവന്ന മൊരിയുള്ള തരത്തിലുള്ള പാടുകൾ, പർപ്യൂറ അഥവാ തൊലിയിൽ രക്തം പൊടിയുമ്പോൾ ഉണ്ടാകുന്ന ചുവന്ന ചെറിയ പാടുകൾ എന്നിവ അവയിൽ ചിലതാണ്. മിക്കവാറും എല്ലാം തന്നെ ചെറിയ മരുന്നുകളുടെ ഉപയോഗം കൊണ്ട് നിശേഷം മാറുന്നവയുമാണ്. പുതിയ രോഗവും പുതിയ ജീവിത സാഹചര്യങ്ങളും മറ്റേതൊരു വിഭാഗത്തിനെയും എന്ന പോലെ ത്വക്ക് രോഗ ചികിത്സയിലും പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ടെലിഡെർമറ്റോളജി തുടങ്ങിയ പല നൂതന ചികിത്സാ രീതികളും കൂടുതലായി പ്രചാരത്തിൽ വന്നിട്ടുമുണ്ട്. കോവിഡിലെ ത്വക്ക് രോഗങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഇത്തരം അറിവുകൾ ഈ രോഗത്തിന് കീഴടക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തീർച്ചയായും ശക്തി പകരും. കോവിഡും ത്വക്ക് രോഗങ്ങളും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ദേവി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.